എനിക്ക് ഒരുപാട് പശു ഉണ്ടായെങ്കിലും ഇതുപോലത്തെ പറഞ്ഞാൽ എനിക്ക് ആദ്യമായിട്ടാണ്. ഇത് നമ്മുടെ ഇന്ത്യയിലെ നാടൻ പശു, ഗുജറാത്ത് സംസ്ഥാനത്താണ് ഇതിൻ്റെ ഉത്ഭവം. ഇതൊരു പ്രത്യേക എരുമയാണ്, അധികം ഉയരം വയ്ക്കില്ല, പാലുൽപാദനം കൂടുതലാണ്. 5 മാസമായി എരുമക്കുട്ടിയാണ്. ഇതിനെ കുത്തി വെച്ചാണ് ഗിയർ ഉണ്ടായത്. നഗരത്തിലെ പാൽക്കാരനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. ഇത് തൃക്കാക്കര നഗരസഭയിലെ DN Dairy Farms. നഗരത്തിലെ ആൾക്കാർക്കെല്ലാം ശുദ്ധമായ പാല് പാക്കറ്റിലാക്കിയും അല്ലാതെയും ഒക്കെ വെളുപ്പിനെ 4-4 മുതൽ പ്രവർത്തനം തുടങ്ങി നൽകുന്ന ഒരു പരമ്പരാഗത കർഷകനാണ് ഇബ്രാഹിം ചേട്ടാ. നമസ്കാരം. നമസ്കാരം. എത്ര പശുക്കളുണ്ട് നമുക്ക് മൊത്തം? പശുക്കൾ നമുക്ക് 10-37 പശു വരുമെല്ലാം കൂടി. എത്ര നാളായി ഈ രംഗത്ത്? ഈ രംഗത്ത് നമ്മൾ വളരെ വർഷങ്ങളായി. അച്ഛനും അമ്മയൊക്കെ ആയിട്ടുള്ളപ്പോൾ തന്നെ ഉള്ളതാണ്. ഞാനും എൻ്റെ 2 പ്രദേശമുണ്ട്. എനിക്ക് സഹിവാൾ ഉണ്ട്. ഇത് ഞാനിവിടെ എൻ്റെ ഒരു സാധാരണ ജേഴ്സി പശുവിൽ സഹിവാളിൻ്റെ സെമൻ കുത്തി വെച്ചാണ്. ഇപ്പം ഇവിടെ കുത്തി വെച്ചിട്ട് 3 മാസം ചെയ്യാണ്. ഇപ്പോൾ 2 വയസ്സാവണേ ഉള്ളൂ. ചെഫ് ഗീറിൻ്റെ ക്രോസാണ്. ഇതിപ്പോൾ 3-6 മാസം പ്രഗ്നൻ്റാണ്. കറവ ഫിനിഷ് ചെയ്തേക്കുവാണ്. ഇതെനിക്ക് 14 ലിറ്റർ പാല് കിട്ടിയതാണ്. അധികം നമ്മൾ കണ്ടിട്ടില്ല ഇതിൻ്റെ കളർ. റയറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഒരുപാട് പശു ഉണ്ടായെങ്കിൽ ഇതുപോലത്തെ പറഞ്ഞാൽ എനിക്ക് ആദ്യമായിട്ടാണ്. ഇതിൻ്റെ 2 മിൽക്ക് തന്നെയാണ്. നല്ല ക്വാളിറ്റിയുള്ള പാലാണ്. ഇത് ഗീറിൻ്റെ ഒരു ഇതാണ്. ഇത് ഞാനിവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ച് കുത്തി വെച്ചാണ്. ഇതിൻ്റെ എൻ്റെ വേറൊരു പശുവിനെ ഗീർ കുത്തി വെച്ചു. അതിലൊരു ഗീറുണ്ടായി. അതിനെ കുത്തി വെച്ചുണ്ടായതാണ്. ഇതെനിക്ക് 9 ലിറ്റർ പാലിവിടെ കിട്ടി ആദ്യത്തെ പശുവിന്. ഇതിൻ്റെ നല്ല 8 മിൽക്ക് തന്നെയാണ്. ഇത് നമ്മൾ പ്രത്യേകം കൊടുത്തിരുന്നത്. നമ്മുടെ ഇന്ത്യയിലെ നാടൻ പശു, ഗുജറാത്ത് സംസ്ഥാനത്താണ് ഇതിൻ്റെ ഉത്ഭവം. ഗീർ വനങ്ങളിലാണെന്ന് പറയപ്പെടുക്കും. ഇത് എല്ലാവരും HF ജേഴ്സി ക്രോസ് എത്തിപ്പെട്ടതാണ്. ഒരു ദിവസം 10-16 ലിറ്റർ 17 ലിറ്റർ പാല് കിട്ടും. ഇതൊരു പ്രത്യേക എരുമയാണ്. അധികം ഉയരം വയ്ക്കില്ല. പിന്നെ എന്നാൽ പാലുൽപാദനം കൂടുതലാണ്. ഇതിന് 2 ദിനം ഒരു 12 ലിറ്റർ പാല് കിട്ടുമായിരുന്നു. 6-7 മാസം തുടർച്ചയായിട്ട് കണ്ടിന്യൂ ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്നു. ഇത് എൻ്റെ ആ സൈഡിൽ നിൽക്കുന്ന എരുമയുടെ കുട്ടിയാണ്. 5 മാസമായി എരുമക്കുട്ടിയാണ്. 3.5 വർഷം കഴിഞ്ഞ എരുമയുടെ പാല് കിട്ടണമെങ്കിൽ കുട്ടി കറന്ന് ഒരു കുട്ടിയെ വളർത്തി. പശു 18 മാസമാകുമ്പോൾ ഇഞ്ചക്ഷൻ എടുക്കാം. ഇത് 10 മാസം പിന്നെയും കൂടണം. ഈ പശുവിനെ ഞാൻ വാങ്ങിച്ചിട്ട് 14 വർഷമായി. ഇതിനെ കുത്തി വെച്ചാണ് ഗീറുണ്ടായത്. ഇപ്പം ഞാൻ കുത്തി വെച്ചിരിക്കുന്ന റാത്തി എന്ന് പറഞ്ഞ സെമനാണ്. ഇതിന് 5 മാസം ചെന്നുണ്ട്. ഇത് ക്രോസാണ് എല്ലാം കൂടി. 14 ലിറ്റർ പാലുണ്ടായി രാവിലെ. നമ്മുടെ അത്യുൽപാദന ശേഷിയുള്ള HF ഉണ്ട്, അതുപോലെ തന്നെ നാടനുണ്ട്, എരുമയുണ്ട്. അപ്പൊ ഇതിന്റെ നാടനിരങ്ങളുടെ മിക്കവാറും 8 മിൽക്കാണ്. 8 മിൽക്കാണ്. കൊഴുപ്പ് തന്മാത്രകൾക്ക്, കൊഴുപ്പ് തന്മാത്ര, പിന്നെ തൈരിന്റെ ക്വാളിറ്റി, നെയ്യ് കൂടുതലുണ്ടാവും. അതൊക്കെ അത്യുൽപാദന ശേഷിയുള്ള A1 മിൽക്കാണല്ലേ കൊഴുപ്പ് കുറയും. അത്രമേ നമ്മള് തുറന്നു പറയാനുള്ള ബുദ്ധി. അത് അത്ര വലിയ ബിസിനസ്സിനായിട്ട് കൊണ്ടുനടക്കാന്നുള്ളൂ. ഇത് സാധാരണ അത്രയും ക്വാളിറ്റി പറയാൻ പറ്റില്ല. പിന്നെ നമ്മള് ചെയ്യുമ്പോൾ തീറ്റയുടെ വിലയും കാര്യങ്ങളും നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും മെച്ചം അത്യുൽപാദന ശേഷിയുള്ള പശുക്കളാണല്ലോ. എരുമപ്പാൽ 1 ലിറ്റർ 150 രൂപയാണ്. നാടൻ പശുവിൻ്റെ 140. സാധാരണ മറ്റേ 70 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. കുറേ ആൾക്കാർ കുപ്പിയും പാത്രമായിട്ട് വരും. പിന്നെ പനമ്പള്ളിയറിൽ നമ്മുടെ ഒരു പയ്യൻ ബൾക്കായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അത് കാരണം കുറച്ച് നാളത്തെ സംഘത്തിൽ പാലുള്ളത് കുറവാണ്. ശങ്കരീനം പശുക്കൾക്ക് എങ്ങനെയായാലും 10 ലിറ്റർ പാൽ മേളിലുണ്ടാവും ഒരു നേരം രാവിലെ. നാടൻ ഇനങ്ങൾ അത്രയും വരില്ല. ഗീറിന് തന്നെ 9 ലിറ്റർ പാൽ എനിക്ക് കിട്ടിയായിരുന്നു. നാടൻ ഇനങ്ങളിൽ കൂടുതൽ പാലുള്ളത് ഗീറിനാണ്. അത്രയും പാൽ സഹിവാളിനും കിട്ടില്ല. പിന്നെ എനിക്ക് 2 സിന്ധി ക്രോസ് ഡാക്കളുണ്ട്. അവരൊക്കെ നേരത്തെ മേയാൻ വിട്ടതായിരിക്കും. അവർക്കൊക്കെ ഒരു 10 താഴെ നോക്കിയാൽ മതി ആദ്യത്തെ പ്രശ്നം. എന്നാലും അവരുടെ പാലിന് ക്വാളിറ്റിയാണ്. രാവിലെ നമ്മൾ 4 മണിക്ക് 4:30 കറവ തുടങ്ങും. ഉച്ചയ്ക്ക് 2:30. രാവിലെ എത്ര ലിറ്റർ പാല് കൊടുക്കും? രാവിലെ ഇപ്പൊ ഒരു 90 ലിറ്റർ. ഉച്ച കഴിഞ്ഞ് 40-45 ലിറ്റർ. ഇതൊരു പാഷനാണെന്ന് തോന്നുന്നത്. ഇതൊരു എല്ലാവരും ഇതിനുവേണ്ടി മെനക്കാം. നമുക്ക് വേറെ ഒരു കാര്യത്തിനും ടൈം ഉണ്ടാവില്ല. എങ്ങി പോകാൻ പറ്റില്ല. ഇതിന്റെ ഇത് തന്നെ ഇതിന്റെ പുറകെ തന്നെ നമ്മള് നടക്കണം. ഭയങ്കര ലാഭകരമെന്ന് പറഞ്ഞാൽ ആരും തുടങ്ങിയിട്ട് കാര്യമില്ല. ഒരു നമുക്കൊരു ആവറേജ് ഇതിൻ്റെ പോവുള്ളൂ ഇത്. പിന്നെ ഭയങ്കര ലാഭമാണ് ഹൈബ്രിഡ് പശുക്കളെ ഭയങ്കര പൈസ കൊടുത്ത് മേടിച്ചാൽ ഇതായിപ്പോഴും. പക്ഷേ അതിനൊക്കെ അസുഖങ്ങൾ കുറച്ച് കൂടും. എപ്പോഴും നമ്മൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ കുറച്ച് അറിഞ്ഞിരിക്കണം. പശുവിനെ പശു എന്താണ്, അതിന് എന്തെങ്കിലും ഒരു തീറ്റ എടുക്കാനോ അല്ലെങ്കിൽ അകിട് വീക്കം വന്നാലൊക്കെ എന്താണെന്ന് മനസ്സിലാക്കാൻ കുറച്ച് നമുക്ക് വേണം. പിന്നെ എല്ലാം 100% പണിക്കാരെ ഏൽപ്പിച്ചുകൊണ്ട് ഒരു ഫാം ഒരുത്തിനും വിജയിക്കില്ല. പിന്നെ അതിൻ്റെ പരിചരണങ്ങൾ, തീറ്റ കടമകൾ കൃത്യമായിട്ട് ആ ടൈം കൊടുത്താൽ
നമുക്കൊരു ഒരുമാതിരി മെച്ചമായിട്ടങ്ങനെ പോവാം. ഞാനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് ഇതിൻ്റെ പുറകെ നടക്കുന്നതാണ്. എൻ്റെ അമ്മയച്ഛനൊക്കെ പശുവുള്ളപ്പോൾ ഞാനും എൻ്റെ അനിയനും ചേട്ടനും ഒക്കെ അതെ. പുതുതായിട്ട് ഫാമൊക്കെ തുടങ്ങുന്നവർ ജയപ്രകാശൻ ചേട്ടൻ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എവിടെയെങ്കിലും കുറച്ച് ഫാമുകളൊക്കെ ഒന്ന് സന്ദർശിക്കുകയും അത് വളർത്തി അനുഭവപരിചയമുള്ളവരോട് സംസാരിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം കുറച്ച് കുറച്ച് പശുക്കളെടുത്ത് തുടങ്ങുക. വലിയ ഒരു ഫാമായിട്ട് ഒന്നിച്ച് 10-ഉം 20-ഉം പശുക്കളെയൊക്കെ വെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അത് അത്രയ്ക്ക് അങ്ങ് വിജയിക്കില്ല. ഒന്നോ രണ്ടോ പശുക്കളെ വെച്ച് തുടങ്ങുക, പിന്നെ പശുക്കളുടെ എണ്ണം കൂട്ടുക, അല്ലേ? അതെ അതെ, അങ്ങനെയാണ് വേണ്ടത്. 5 പശുവിൽ നിന്ന് തുടങ്ങി 40 പശുവായ ഒരു ചരിത്രമുള്ളൊരു ഫാമാണ് ഡി ആൻഡ് ഡയറി ഫാം, അല്ലേ? പുല്ലാണ് കൂടുതൽ. വൈക്കോലും റിസർവ് വെച്ചേക്കാണ്. നമ്മുടെ ഈ ഒരു ദിവസത്തെ പരിപാടികൾ എങ്ങനെയാണ്? പരിപാടി വെളുപ്പിന് ഒരു 3:30 രാവിലെ എഴുന്നേക്കും. ഞാനുണ്ട്, നമ്മുടെ ഒരു അണ്ണനുണ്ട് ഇവിടെ. എഴുന്നേറ്റ് പുള്ളി ക്ലീൻ ആക്കും, അപ്പം ഞാൻ കുളിപ്പിക്കും, കഴിഞ്ഞ് പുള്ളി കറവ് കൊടുക്കും, ബാക്കി കുറച്ച് എരുമയൊക്കെ പശുവിനൊക്കെ ഞാനും കറക്കും. അത് നമ്മൾ തീറ്റ കൊടുക്കും, ക്ലീനാക്കിയിട്ട് തീറ്റ കൊടുക്കും. 5-5.5 മണി ആകുമ്പോൾ പാലിന് ആൾക്കാർ വന്ന് കൊടുക്കും. ഒരു ദിവസം എത്ര ലിറ്റർ എല്ലാത്തിലും കൂടെ പാല് കിട്ടുന്നുണ്ട്? പാല് നമുക്കൊരു 100-140 ലിറ്റർ പാല്. നമ്മുടെ ഈ ഡിവിഷനിൽ തന്നെ ഉള്ള ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ എരുമപ്പാലിന് കൊച്ചിൻ കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. എരുമപ്പാലിനും മറ്റുള്ള ഈ ഗീറിൻ്റെ പാലിനൊക്കെ പുറത്തുനിന്ന് ആൾ വരുന്നുണ്ട്. ഇത് നമ്മളുടെ ഈ ലോക്കലിൽ തന്നെ തീരുമാനം. ഇവിടെ വരും, കുറച്ച് നമ്മൾ വീടുകളിൽ എത്തിച്ചു കൊടുക്കും. നമുക്ക് പുല്ലിടാം, അല്ലേ? നമ്മൾ ഈ ഒരു ദിവസത്തെ തീറ്റക്രമം എങ്ങനെയാണ്? തീറ്റ എന്ന് വെച്ചാൽ ഞാൻ രാവിലെ കൊടുക്കുന്നത് കേശക്കാലി തീറ്റ, കുറച്ച് ഉഴുന്നോട്, കുറച്ച് സോയ, കുറച്ച് പരത്തി പിണ്ണാക്കി. അതൊരു കിലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാൽ കൂടിയതിന് കുറച്ച് കൂടുതൽ കൊടുക്കും, കുറഞ്ഞതിന് കുറഞ്ഞ ഇതെല്ലാം കൊടുക്കുള്ളൂ. തീറ്റ ഞാൻ ശരാശരി 7 കിലോ 8 കിലോ തീറ്റ ഒരു പശു പശുവിന് കൊടുക്കും. 10-15 കിലോ പുല്ല്, 20 കിലോ പുല്ലെടുത്ത് ഒരു പശുവിന് കൊടുക്കും. 15 കിലോ കുറയില്ല. വൈക്കോല് ചില ദിവസങ്ങളിൽ കൊടുക്കുള്ളൂ, എല്ലാ ദിവസവും കൊടുക്കാറില്ല. ഇതാണ് ഇവിടുത്തെ പാല് പാക്ക് ചെയ്യുന്ന സ്ഥലവും അതുപോലെ തന്നെ വിൽപ്പന കൗണ്ടറും. അപ്പൊ ഇത്രയും ചെറിയൊരു സ്ഥലം മതി ഈ സംവിധാനങ്ങളൊക്കെ. ഇത് മെഷീനിലും ചെയ്യും അല്ലാതെ മാനുവലായിട്ടും ചെയ്യും. ഇത് മെഷീനിൽ ഞാനിപ്പോ തൽക്കാലം സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണ്. നമ്മള് പൊഴിക്കണത് 1 ലിറ്റർ പാല് ശീലയാണ്. 1.5 ലിറ്റർ പാൽ റെഡിയായി. ഇത്രേ ഇതിനകത്ത് ഒരു പാക്കിങ്ങിന്റെ പ്രശ്നമുള്ളൂ. ചെറിയ ചെറിയ സംവിധാനങ്ങൾ. ഇതിനൊക്കെ എന്നാ പൈസയാവും? ഇതിന് ഒരു 1500 രൂപ മെഷീൻ. ഇത് പിന്നെ ഈ കവർ 1 കിലോ 160 രൂപ കവർ, ഏറ്റവും ക്വാളിറ്റി കൂടെ കവർ. ഇപ്പം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഇതനുസരിച്ചുള്ള കവർ. ഇത് എറണാകുളത്ത് വാങ്ങിയത് 160 രൂപ. നമുക്കൊരു 25 ലിറ്റർ 50 ലിറ്റർ പാലൊക്കെ പാക്ക് ചെയ്യാൻ ഒരു 15 മിനിറ്റ് കൂടുതൽ വേണ്ട. ഇന്ന് രാവിലെ കറന്ന നല്ല കൊഴുപ്പുള്ള എരുമപ്പാലാണ് പാക്കറ്റിനകത്താക്കി നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ഒരു ഫാമിലിയിൽ നിന്ന് പാല് പാക്കറ്റിനകത്താക്കി പുറത്തേക്ക് പോവുക. വളരെ ചെറിയ സൗകര്യങ്ങൾ വെച്ചിട്ട് വളരെ ഗംഭീരമായിട്ട് നടത്തുന്ന ഒരാളാണ് നമ്മുടെ ജയപ്രകാശ് ചേട്ടൻ. അപ്പോൾ സംരംഭങ്ങൾക്ക് എല്ലാവിധ ആശംസകളും, അല്ലേ?